Namaskaram, ellavarkkum Tattwa Comedy Exam Kodande pudhiya video like suswagatham. Innathe ee video il nammal parayan pogunnathu Treasury Billine pettittaanu. Treasury Bill ennu parayunna aa oru chodyam ningalkku 2022 degree level examinu chodichittundayirunnu. Oru paadu vere answer ezhuthatha oru chodyamaayirunnu Treasury Bill. Appo avade choichirunnathu ente orma seriyanengil athu state government Treasury Bill issue cheyyum ennulla reethiyilayirunnu. Appo issue cheyyuvo illiyo ennulla answer okke namukku ee oru class il padikkam. Appo ആദ്യമായിട്ട് ട്രഷറി ബില്ല് നമ്മൾ ഡയറക്റ്റ് പറയുന്നില്ല എന്താണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നതിനു മുൻപായിട്ട് എന്തിന്റെ അണ്ടറിലാണ് ട്രഷറി ബില്ല് വരുന്നതെന്ന് തൊട്ടിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂട ചെയ്തേക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ക്ലാസ് തുടങ്ങുകയാണ് ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ഉണ്ട് എന്താ ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആഗോളതലത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ ലോക മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഏതൊക്കെയാത് ഒന്ന് മണി മാർക്കറ്റും ഉണ്ട് രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റും ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട് മണി മാർക്കറ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ട്രഷറി ബില്ല് കോൾ മണി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കോൺ മണി അതുപോലെ കൊമേഴ്ഷ്യൽ ബില്ല് എന്നൊക്കെ പറയുന്നത് എന്താ പറഞ്ഞത് നമ്മുടെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ലോകത്തെ മൊത്തം ഫിനാൻഷ്യൽ സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിനകത്ത് ആരൊക്കെയുണ്ട് മണി മാർക്കറ്റും ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട് മണി മാർക്കറ്റിനകത്താണ് എന്ത് വരുന്നത് ട്രഷറി ബില്ല് വരുന്നത് ഓക്കേ ആണല്ലോ ഇനി എന്താണ് ഈ മണി മാർക്കറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അതായത് ഒരു രാത്രി എന്നോർക്കുക ഒരു നൈറ്റ് അതായത് ഒരു രാത്രി മുതൽ ഒരു വർഷം വരെയുള്ള ട്രാൻസാക്ഷൻ എങ്ങനത്തെ ട്രാൻസാക്ഷൻ ഇപ്പം ഞാൻ പറയുക ഫോർ എക്സാമ്പിൾ എനിക്ക് ഇന്നത്തേക്ക് കുറേ ഞാനൊരു വലിയൊരു കോപ്പറേഷൻ ഒരു കോപ്പറേറ്റീവ് കമ്പനി നടത്തുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കുറേ പൈസയുടെ ആവശ്യം വന്നു ഇന്നത്തേക്ക് മാത്രം മതി എനിക്ക് ആ പൈസ ഇന്നൊരു നൈറ്റിലേക്ക് മാത്രം മതി അപ്പം ഞാൻ വലിയൊരു എമൗണ്ട് എനിക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുന്നു പിറ്റേന്ന് ഞാനത് തിരിച്ചു കൊടുക്കുന്നു അത് എന്തിനകത്ത് വരും നമ്മുടെ മണി മാർക്കറ്റിനകത്ത് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരു രാത്രി മുതൽ ഒരു വർഷം വരെയുള്ള ഷോർട്ട് ടേമിലുള്ള പേയ്മെൻ്റ് എല്ലാം വരുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എല്ലാം വരുന്നത് എവിടെയാണ് നമ്മുടെ മണി മാർക്കറ്റിനകത്താണ് അപ്പോൾ കടം കൊടുക്കുക അല്ലേ വായ്പ കൊടുക്കുക വായ്പ വാങ്ങിക്കുക അതെല്ലാം വരുന്നത് മണി മാർക്കറ്റ് അതായത് ഒരു ദിവസം മുതൽ 365 ദിവസത്തിനുള്ളിൽ അതിനപ്പുറത്തോട്ട് പോകത്തില്ല മണി മാർക്കറ്റിൻ്റെ കേസിൽ ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായിരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് വരുന്നത് നമ്മുടെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഇവിടെ അസറ്റ്സ് ആണോ എന്ന് ഓർക്കുക ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് നമ്മൾ ഷെയർ വാങ്ങിക്കത്തില്ലേ അതുപോലെ മ്യൂച്വൽ ഫണ്ട് ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലാണെന്ന് ആലോചിക്കുക ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂയിലോട്ട് നമ്മൾ നിക്ഷേപിക്കുക വിൽക്കുക വാങ്ങുക അതെല്ലാം ക്യാപിറ്റൽ മാർക്കറ്റാണ് അത് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക മണി മാർക്കറ്റ് ഷോർട്ട് ടേം ആണ് അതായത് ഒരു നൈറ്റ് മുതൽ മാക്സിമം ഒരു വർഷം വരെയാണ് എന്ത് വരുന്നത് മണി മാർക്കറ്റ് ആ ഒരൊറ്റ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക ഇനി നമ്മൾ പറഞ്ഞു മണി മാർക്കറ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ട്രഷറി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രഷറി ബില്ല് അഥവാ ടി ബില്ല് മറ്റൊരു പേരാണ് ടി ബില്ല് എന്ന് പറയുന്നത് ഈ ടി ബില്ല് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ പൈസയ്ക്ക് ഷോർട്ടേജ് വരുമ്പോഴാണ് ട്രഷറി ബില്ല് ഇറക്കുന്നത് അപ്പൊ ആരാ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി ആര് ഇഷ്യൂ ചെയ്യും ആർ ബി ഐ ഇഷ്യൂ ചെയ്യും ആരാ ലേലത്തിന് വയ്ക്കുന്നത് ആർ ബി ഐ ആണ് പഠിച്ചു വയ്ക്കുക അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് പൈസയുടെ ഷോർട്ടേജ് വരുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ബില്ലാണ് ട്രഷറി ബില്ലെന്ന് പറയുന്നത് അഥവാ ടി ബില്ലെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ആർ ബി ഐ ഇറക്കുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രോമിസറി നോട്ടുകളെയാണ് നമ്മൾ ട്രഷറി ബില്ലെന്ന് വിളിക്കുന്നത് എന്താ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു ആർക്ക് സോറി ആർ ബി ഐ ആണ് ഇത് പുറത്തിറക്കുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടിയിട്ട് ആർ ബി ഐ പുറത്തിറക്കുന്ന
promissory note. Promissory note arriyallo endha promissory note ennu cheyyanal government issue cheynadana indra date ne njan vaangicha cash thirichu thannolam ennu paranjittana promissory note arakkunnathu date vechittu appo angane arakkunna promissory note aanu treasury bill ennu paranjeyan appo nammal already paranju endanu treasury bill endin underil varum nammade money market in underil varunna onnanu treasury bill government central government aanu issue cheynathu auction vekkunnathu RBI aanu ini idinatha endakka karyangalanu nammal orkkanadathu ennu parayam etra davasthekkaanu nammal paranju money market ennu vechchaal oru raathri mudal 365 divasam adengil oru varshathinagamaanu money market pravarthikkunnathu appo treasury bill ennu parayunnathu 91 divasthekkonde 182 divasam 6 maasthekkonde pinne 364 divasam oru varshathinagathu ithraya 91 divasam alengil 182 divasam 364 divasam ithrayum divasthekkaanu nammal treasury bill For example, varumba namukku parayam. Ini idu engenaanu treasury bill irakkunnathu. Adu orthu vechekkanam. Ivar eppozhum treasury bill eppozhum discount rate aayirikkum vidharanam cheyyunnathu. Adayathu ippo edengilum oru sadhanathinte vela. Ningal ippo stock okke ariyavunnathu. Ippo 100 rupa. 100 rupayanu idinte face value ennu vechu. Idinte face value 100 rupa. 100 rupa velayulla oru sadhanam. Adu njan ippo vaangikkan povaa. വാങ്ങിക്കാൻ പോകുമ്പോൾ എനിക്ക് ഇവര് തരുന്നത് ഒന്നെങ്കിൽ 97 രൂപയ്ക്ക് അല്ലെങ്കിൽ 98 രൂപയ്ക്ക് ആയിരിക്കും ഞാൻ ഈ 100 രൂപയുള്ള സാധനം വാങ്ങിക്കുന്നത് അതായത് വാങ്ങിക്കാൻ പറയുമ്പോൾ ഒരെണ്ണമായിട്ടല്ല വാങ്ങിക്കുന്നത് അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 25000 ആണ് ഇതിന്റെ മിനിമം അവൈലബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോ 25000 രൂപയ്ക്ക് എനിക്ക് ഈ ഒരു ട്രഷറി ബില്ല് വാങ്ങിക്കാം 25000 ഏറ്റവും മിനിമം ആണ് അല്ലെങ്കിൽ 25000ന്റെ മൾട്ടിപ്പിൾ ഓക്കേ ആണല്ലോ ഒന്നെങ്കിൽ 25000 രൂപ അല്ലെങ്കിൽ 25000ന്റെ മൾട്ടിപ്പിൾ എമൗണ്ടില എനിക്ക് ട്രഷറി ബില്ല് വാങ്ങിക്കാം അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ശരിക്കുള്ള വില 100 ആണെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂയിലല്ല ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് അതിന്റെ ഡിസ്കൗണ്ട് റേറ്റിനാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് എനിക്ക് അവർ തരുന്നത് 97 രൂപയ്ക്കോ അല്ലെങ്കിൽ 98 രൂപയ്ക്കോ ആയിരിക്കും 97 രൂപയ്ക്കാണെങ്കിൽ എന്റെ ലാഭം 3 രൂപ അല്ലേ അല്ലെങ്കിൽ 98നാണെങ്കിൽ എന്റെ ലാഭം 2 രൂപ അതാണ് എനിക്ക് കിട്ടുന്ന ലാഭം വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്ന ലാഭം ഓക്കേ ആണല്ലോ അല്ലെങ്കിൽ ഈ പൈസ അങ്ങോട്ട് കൊടുക്കോ ഇല്ലയോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലാഭം എന്താ ഈ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കുള്ള വില 100 ആണ് പക്ഷേ ഞാൻ കൊടുക്കുന്നത് 98നാണ് അപ്പോൾ എനിക്കുള്ള ലാഭം എന്ന് പറയുന്നത് 2 രൂപ ഇപ്പോ 91 ദിവസത്തേക്കാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ 91 ദിവസം കഴിയുമ്പോൾ എനിക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന എത്രയായിരിക്കും ഈ കറക്റ്റ് റേറ്റ് 100 രൂപയായിരിക്കും ഞാൻ വാങ്ങിച്ചത് 98നാണ് ഓക്കേ അല്ലേ അത്രേ ഒന്ന് ഓർത്ത് വെച്ചേക്ക വാങ്ങിക്കാ വിൽക്ക അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയുന്നതാണ് അപ്പോൾ ഫേസ് വാല്യൂവും വാങ്ങുന്ന വിലയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അതായിരിക്കും നമ്മുടെ റിട്ടേൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കേ ആണല്ലോ അപ്പോൾ അത്രയും കാര്യം കറക്റ്റ് ആയിട്ട് ഓർക്കുക അതുപോലെ പലിശയൊന്നുമില്ല ഇതിന് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഫേസ് വാല്യൂയിലല്ല നമുക്ക് ഡിസ്കൗണ്ട് റേറ്റും തരുന്നതുകൊണ്ട് അത് മാത്രമായിരിക്കും അതിന് പ്രത്യേകിച്ച് പലിശയൊന്നുമില്ല ഈ റിട്ടേൺ കിട്ടുന്ന ഈ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഓർക്കുക ടാക്സ് ഇല്ല ഫസ്റ്റ് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തത് 1917ലാണെന്ന് ഓർത്തേക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓർക്കുക സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യാറില്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇതെല്ലാം പോയിൻ്റായിട്ട് ചോദിച്ചാലും നിങ്ങൾ ഓർത്ത് വെച്ചോണം അതുകൊണ്ട് ഈ ട്രഷറി ബില്ല് എന്ന് പറയുന്ന പ്രോമിസറി നോട്ട് ആണെന്ന് പറഞ്ഞു ആ ഇഷ്യൂ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ട് ആയതുകൊണ്ട് തന്നെ റിസ്ക് ഒന്നുമില്ല നമ്മൾ വാങ്ങിച്ചാലും എന്താണെങ്കിലും നമുക്ക് ഷുവറായിട്ട് കിട്ടും തിരിച്ചു കിട്ടുന്നതായതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും വേണ്ട നമുക്ക് കിട്ടിയിരിക്കും സാധനം അതുകൊണ്ട് റിസ്ക് ഫാക്ടർ വളരെയധികം കുറവാണ് ഇനി പ്രധാനമായിട്ടും നമ്മുടെ ട്രഷറി ബില്ല് യൂസ് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ എടുക്കാറുണ്ട് അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ ട്രഷറി ബില്ല് യൂസ് ചെയ്യുന്ന ആൾക്കാർ മറ്റാൾക്കാർ ആരൊക്കെയാണ് പബ്ലിക്കായിട്ടുള്ള പബ്ലിക് യൂസ് ചെയ്യാറുണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് അതുപോലെ പ്രൈമറി ഡീലേഴ്സും ആർ ബി ഐയും അതുപോലെ നമ്മുടെ എന്താണ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം തന്നെ എന്തുപയോഗിക്കാറുണ്ട് ട്രഷറി ബില്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇവർക്കൊക്കെ പൈസയ്ക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പൈസ ഇല്ലാതെ വരുമ്പോൾ ട്രഷറി ബില്ല് എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രഷറി ബില്ല് വാങ്ങി ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള കാശ് കിട്ടും കാശ് കിട്ടിയിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവിടുത്തെ പലിശയൊന്നുമില്ല ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ എന്താണ് അവിടെ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 രൂപയുടെ സാധനം 98 രൂപയ്ക്കാണ് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഞാൻ പറയാത്ത എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടോ എന്ന് അറിയില്ല
കൂടാതെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഇത് മാത്രം പറഞ്ഞു നിർത്തുന്നത്. ട്രഷറി ബില്ല് ആർക്ക് സംശയമില്ലല്ലോ, ഗവൺമെന്റിന് ഷോർട്ടേജ് വരുന്ന സമയത്താണ് മാക്സിമം ട്രഷറി ബില്ല് യൂസ് ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഓപ്ഷൻ വെക്കുന്നത് ആർ ബി ഐ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അതുകൊണ്ട് ഈ ഫേസ് വാല്യൂ ഡിസ്കൗണ്ട് റേറ്റ് മറന്നു പോകരുത്. ദിവസം 91 ദിവസം 152, 364 തെറ്റിക്കരുത്. റിസ്ക് ഫാക്ടർ കുറവാണ്. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഇതെല്ലാം ഓർത്ത് വെച്ചേക്ക. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുമാണെന്ന് ഓർത്ത് വെച്ചേക്കാം. കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക, കോൾ മണിയും കൊമേഴ്ഷ്യൽ ബില്ല്, സി ഡി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വരും ദിവസങ്ങളിൽ കോൾ മണിയും അതുപോലെ ബാക്കി എല്ലാ ഇൻസ്ട്രുമെൻസ്, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കുറച്ച് ഇൻസ്ട്രുമെൻസ് ഉണ്ട്, അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനെ വരെ ബൈ.